നമ്മൾ സേവ് ചെയ്ത ഫയൽ നമുക്ക് തുറക്കാം. നമുക്കറിയാം ഹോം ഫോൾഡറിനകത്താണുള്ളത്. ഹോം ഫോൾഡറിലെ സ്കൂൾ സ്കൂൾ സ്റ്റുഡൻസ് വർക്ക് 8 എന്ന ഫോൾഡറിനകത്ത്, 8A എന്ന ഫോൾഡറിനകത്ത്, ഹിബ എന്ന ഫോൾഡർ നിങ്ങളുടെ ഫോൾഡറിനകത്താണ് നമ്മൾ നേരത്തെ ഫയൽ സേവ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരുപാട് വർക്കുകൾ സേവ് ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഫോൾഡറുകൾ, ഒരുപാട് പെട്ടികൾ നിർമ്മിക്കാം. ഇതിനകത്തൊരു ഫോൾഡർ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മൗസിൻ്റെ വലത്തെ ബട്ടൺ അമർത്തുമ്പോൾ വരുന്ന ഒരു മെനുവാണിത്. ഇവിടെ ന്യൂ ഫോൾഡർ എന്ന് ക്ലിക്ക് ചെയ്ത് കീബോർഡ് ഉപയോഗിച്ച് ഡോക്സ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഡോക്യുമെൻറ്റുകളൊക്കെ നമുക്ക് ഈ ഫയലിനകത്ത് സേവ് ചെയ്യാം. ഇനി മറ്റൊരു ഫോൾഡർ ഉണ്ടാക്കുന്നതിന് വേണ്ടി വീണ്ടും ഇതുപോലെ മൗസിൻ്റെ വലതു ബട്ടൺ അമർത്തുക. അപ്പോൾ ഒരു മെനു വരും. അവിടെ ന്യൂ ഫോൾഡർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന് നമുക്കൊരു പേര് കൊടുക്കാം, ഇമേജസ്. ചിത്രങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്യാം. നേരത്തെ നമ്മൾ ചെയ്ത ഫയൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തും തുറക്കാം. ക്ലിക്ക് ചെയ്ത് എൻ്റർ കീ അമർത്തി ഒരു ഫയൽ തുറക്കാം. അതുപോലെ തന്നെ ഈ ഫയലിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ടും ഫയലുകൾ നമുക്ക് തുറക്കുവാൻ കഴിയും. ഇനി നേരത്തെ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി ഇവിടെ സേവ് എന്ന ഈ ബട്ടൺ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഫയലിൽ സേവ് ഉപയോഗിച്ചു. ഇതിന് താഴെ സേവ് ആസ് എന്ന ഒരു ഓപ്ഷൻ കാണാം. ഫയലിൽ സേവ് ആസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ താജ്മഹൽ എന്ന ഫയൽ മറ്റൊരു പേരിൽ ഒരു സ്ഥലത്ത് നമുക്ക് സേവ് ചെയ്യാൻ കഴിയുന്നു. നമുക്കിത് മറ്റൊരു പേരിലൊന്ന് സേവ് ചെയ്ത് നോക്കാം. ഫയലിൽ സേവ് ആസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 8-ൽ 8A ക്ലാസ്സിൽ ഹിബയുടെ ഫോൾഡറിൽ നമ്മളിപ്പോൾ ഇമേജസ് ഡോക്സ് എന്നീ രണ്ട് ഫോൾഡറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു ഡോക്യുമെൻ്റ് ഫയലായതുകൊണ്ട് ഡോക്സ് എന്ന ഫയലിനകത്ത് നമുക്ക് ഇതിനൊരു പേര് നൽകാം, താജ് അണ്ടർസ്കോർ മഹൽ, MAHL, താജ് അണ്ടർസ്കോർ മഹൽ. ഈ രൂപത്തിലാണ് സാധാരണ ഫയൽ നാമം നൽകാറുള്ളത്. അണ്ടർസ്കോർ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി എന്ത് ഫയലാണിതെന്ന് മനസ്സിലാക്കുവാൻ ഫയലുകൾക്ക് പേര് നൽകുമ്പോൾ കൃത്യമായ ക്രമീകരണം പാലിക്കേണ്ടതാണ്. ഇവിടെ താജ് അണ്ടർസ്കോർ മഹൽ എന്ന പേര് നൽകിക്കൊണ്ട് ഇവിടെ താഴെ സേവ് ബട്ടൺ കാണാം. അതിൽ അമർത്തിക്കൊണ്ട് നമുക്ക് ഈ ഫയൽ മറ്റൊരു പേരിൽ, നേരത്തെ താജ്മഹൽ എന്ന ഒരൊറ്റ പേരിൽ സേവ് ചെയ്ത് ഇപ്പോൾ താജ് അണ്ടർസ്കോർ മഹൽ എന്ന പേരിൽ ഹിബയുടെ ഫോൾഡറിൽ സേവ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. ക്ലോസ് ചെയ്യാം. ഇവിടെ സ്റ്റുഡൻസ് വർക്ക് 8-ൽ 8A ഹിബയുടെ ഫോൾഡറിനകത്ത് ഡോക്സ് എന്ന ഫോൾഡറിനകത്ത് ഇപ്പോൾ ഈ ഫയൽ സേവ് ചെയ്തതായിട്ട് നമുക്ക് കാണാം.